എന്തുകൊണ്ടാണ് സ്വർണത്തിൻ്റെ വില ഇങ്ങനെ ഉയരുന്നത്? അതിന് പല പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ലോകത്ത് ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇപ്പോൾ നമ്മുടെ മധ്യേഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എടുക്കുകയാണെങ്കിൽ, ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള ആ യുദ്ധം, ഗസയിലെ അവരുടെ ആക്രമണം, ഇതൊക്കെ ഇപ്പോഴും തുടരുന്നു. അത് ഏത് രീതിയിലേക്ക് പരിണമിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ മധ്യേഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഷൻ പല രീതിയിൽ ഉരുണ്ടു കൂടുന്നൊരു സിറ്റുവേഷനുണ്ട്. അതുപോലെ ഉക്രൈൻ റഷ്യ യുദ്ധത്തിനും ഒരു പരിസമാപ്തി ഇതുവരെ ആയിട്ടില്ല. റഷ്യയിൽ കഴിഞ്ഞ ദിവസം വലിയ ഭീകരാക്രമണം നടന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇതെല്ലാം ഒരു രാജ്യങ്ങൾ തമ്മിലുള്ളൊരു ടെൻഷൻ ശക്തമായി ക്രിയേറ്റ് ചെയ്യുന്നൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇങ്ങനെ ഒരു ടെൻഷൻ പിടിച്ചൊരു സാഹചര്യം സ്വാഭാവികമായിട്ട് സ്വർണത്തിൻ്റെ നിക്ഷേപ മൂല്യം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ നിക്ഷേപം സുരക്ഷിതമായി മാറാൻ കഴിയുന്ന, സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വഴി സ്വർണം തന്നെയാണ്. അതുകൊണ്ട് നിക്ഷേപ സ്ഥാപനങ്ങളും ഇടത്തരം ചെറുകിട സ്ഥാപനങ്ങളും ബാങ്കുകളും മറ്റ് രീതിയിലുള്ള നിക്ഷേപ സ്ഥാപനങ്ങളും ഒക്കെ ഈ സ്വർണം വാങ്ങി ഈ സാഹചര്യത്തിൽ, ഈ പ്രത്യേക സാഹചര്യത്തിൽ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് രാജ്യാന്തര മാർക്കറ്റിൽ സ്വർണത്തിൻ്റെ വില കൂടാൻ ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഇതിന് പുറമെ ഒരു റീസൺ കൂടി പൊതുവെ ആളുകൾ ഇപ്പോൾ വിദഗ്ധർ പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അമേരിക്കയുടെ ഒരു വായ്പാ നയത്തെ സംബന്ധിച്ചിടത്തോളം ചില തീരുമാനങ്ങൾ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ചില സൂചനകൾ നമ്മൾ മാർക്കറ്റിൽ നിന്നും, നമുക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്നൊക്കെ ലഭ്യമാകുന്നുണ്ട്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം, US ഫെഡറൽ റിസർവ് പലിശ നിരക്കിൽ ഇളവ് വരുത്തുന്നതിനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതെപ്പോഴാണ് എന്നുള്ളൊരു കാര്യത്തിൽ അതൊരു നമുക്ക് തീരുമാനത്തിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും പലരും പറയുന്നത് മിക്കവാറും അത് മെയ് ജൂൺ മാസങ്ങളിലായിരിക്കാം. ഏതായാലും ജൂൺ മാസത്തോടുകൂടി ആ ഇളവ് വരുത്തൽ ഉണ്ടാകാം. അമേരിക്ക അതിൻ്റെ പലിശ ഒരു സർവകാല റെക്കോർഡ് തലത്തിലേക്ക് ഉയർത്തി നിർത്തിയൊരു സാഹചര്യം ഉണ്ടായി. പണപ്പെരുപ്പം വലിയ തോതിൽ കുതിച്ചു വരുന്ന സാഹചര്യത്തിൽ അത് 0.25 ഇടയ്ക്ക്, ശതമാനത്തിന് ഇടയ്ക്കായിരുന്ന പലിശ നിരക്ക് 3% അടുത്തേക്ക്, ആ ലെവലിലേക്ക് ഉയർത്തുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇത് തീർച്ചയായിട്ടും ബോണ്ട് മാർക്കറ്റിന്, കടപ്പത്ര വിപണിയെ വലിയ ആകർഷകമാക്കി മാറ്റിയിരുന്നു. അപ്പോൾ ഈ കടപ്പത്ര വിപണിയിലേക്ക് കൂടുതൽ ഡോളറിൽ നിന്നുള്ള നിക്ഷേപം എത്തുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ സ്വർണത്തിലുള്ള ഒരു നിക്ഷേപ താല്പര്യം പ്രായേണ കുറഞ്ഞു വന്നിരുന്നു. പക്ഷേ വീണ്ടും അമേരിക്ക പലിശ താഴ്ത്തുന്നൊരു നിലയിലേക്ക് പോയാൽ, തുടർച്ചയായി പലതവണകളായി പലിശ താഴ്ത്തുന്ന നിലയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സ്വർണത്തിലുള്ള നിക്ഷേപ താല്പര്യം വർദ്ധിക്കും. ബോണ്ടിൽ നിക്ഷേപിക്കുന്നത് അനാകർഷകമായ സ്ഥിതിവിശേഷം സംജാതമാക്കും. അങ്ങനെ വരുമ്പോൾ സ്വർണത്തിൽ വീണ്ടും നിക്ഷേപ താല്പര്യം ഉണ്ടാകും. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ വർഷം $2,500 എന്ന സ്വർണം ആ നിലവാരം ഭേദിക്കും എന്ന് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും സ്വർണത്തിനൊരു ശുഭകരമായൊരു കാലമാണെന്ന് നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഒരു നിക്ഷേപ മാർഗം എന്നുള്ള നിലയിൽ സ്വർണം ഇപ്പോൾ ആകർഷകമായിരിക്കുകയാണ്. സ്വർണത്തിൽ നേരത്തെ നിക്ഷേപിച്ചിരിക്കുന്നവർക്ക് വലിയ നേട്ടം നൽകിയിരിക്കുകയാണ്. എക്കാലത്തും സ്വർണം ഒരു സേഫായിട്ടുള്ള നിക്ഷേപം എന്നുള്ള അതിൻ്റെ ഒരു ആകർഷണമുണ്ട്. തുടർച്ചയായി സ്വർണം കഴിഞ്ഞ 10, 20, 25 വർഷം എടുത്തിട്ടുണ്ടെങ്കിൽ ആവറേജ് നല്ല റിട്ടേൺ നൽകുന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസിഷനാണ്. ഇതെല്ലാം ഘടകങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ആളുകൾ നിക്ഷേപ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, മറ്റ് രീതിയിലുള്ള സ്ഥാപനങ്ങളൊക്കെ സ്വർണത്തിൽ കൂടുതലായി നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് ഈ സോഷ്യൽ, ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ടെൻഷൻ നിലനിൽക്കുന്നതും യുദ്ധസമാനമായിട്ടുള്ള യുദ്ധം നടക്കുകയും യുദ്ധസമാനമായ സാഹചര്യം കൂടുതൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും സ്വർണത്തിൻ്റെ വിപണി മൂല്യം ഇനിയും വർദ്ധിപ്പിക്കും. അമേരിക്ക പലിശ നിരക്ക് കുറയ്ക്കുമോ, എത്രത്തോളം കുറയ്ക്കും എന്നുള്ളതൊക്കെ അതിൽ വളരെ നിർണായകമായൊരു ഘടകമാണ്. ഒരു കാര്യം എന്തായാലും നമുക്ക് തീർത്തു പറയാൻ കഴിയുന്നത് ഇതാണ്, സ്വർണത്തിൻ്റെ വില ശക്തമായി ഉയർന്നു തന്നെ നിൽക്കും. അത് $2,500 മുകളിൽ പോകുന്നതിനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ വരുമ്പോൾ കേരള മാർക്കറ്റിൽ ഒരു പവൻ്റെ നിരക്ക് 60,000 രൂപ എന്നുള്ള മാർക്ക് അധികം താമസിയാതെ മറികടക്കും.